ഇതിനെ ആകർഷിക്കാൻ കഴിയും നിങ്ങളുടെ ശരീരത്തേക്ക് ചില ശക്തികളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അത് കൂടുതൽ കുഴപ്പത്തിലാക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിനെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയുമാണ് ലോഹത്തിന് അതിന്റേതായ സ്വീകാര്യക്ഷമതയുണ്ട് ഞാൻ സാധാരണ ഒഴിവാക്കാറുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് പൊതുവെ നിങ്ങളുടെ അനുഭവത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ലാത്ത എന്തിനെയെങ്കിലും കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുപ്പാണുള്ളത് നിങ്ങൾക്കുള്ള ചോയ്സ് ഒന്നുകിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ അവിശ്വസിക്കുക നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ അല്പം പോലും സത്യത്തോട് അടുപ്പിക്കുന്നില്ല നിങ്ങൾ എന്നെ അവിശ്വസിച്ചാലും അത് നിങ്ങളെ അല്പം പോലും സത്യത്തോട് അടുപ്പിക്കുന്നില്ല അല്ലേ നിങ്ങൾ നിന്നിടത്ത് തന്നെയാണ് പക്ഷെ നിങ്ങളിൽ ഭ്രമിപ്പിക്കുന്ന ഒരു കഥ ഓടിക്കൊണ്ടിരിക്കും ഇതാണ് എല്ലായ്പ്പോഴും ചെയ്തു വന്നിരുന്ന ഒരു അബദ്ധം ആളുകൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യമുണ്ടോ ഞാൻ പെരുവിരലിൽ ഒരു മോതിരം ധരിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് അവരെന്നോട് അത് ഊരിമാറ്റാൻ പറയുന്നത് നോക്കൂ ഈ മനുഷ്യ ശരീരം ഒരു യന്ത്രത്തിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ അതിനോട് വളരെ ഇഴിച്ചേർന്ന് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ അതിനെ ആ രീതിയിൽ കാണുന്നില്ല പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു യന്ത്രത്തിന്റെ പ്രവർത്തനമാണ് അങ്ങനെയല്ലേ അതെ നിങ്ങൾ വല്ല സർജറിക്കോ മറ്റോ പോയിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളൊരു സർജറിക്ക് ചെന്നാൽ അവർ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കാർ ഗ്യാരേജിൽ കൊണ്ടുചെന്നതുപോലെ കൈകാര്യം ചെയ്യും അവർ നിങ്ങളെ അവിടെ ഇട്ട് നിങ്ങളെ അവരെ വൃത്തിയാക്കി തുറന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് തിരികെ ഏൽപ്പിക്കും നിങ്ങളെ അവർ ഏതൊരു യന്ത്രം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് അനവധി ആളുകൾക്ക് സർജറി വളരെ അപമാനകരമായ ഒരു അനുഭവമാണ് എന്തെന്നാൽ പെട്ടെന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ചെറിയ ചെറിയ വൈകാരിതകളും പോയി കഴിഞ്ഞു അവർ നിങ്ങളെ തുറന്നു അടച്ചു എല്ലാം ചെയ്തു അതെങ്ങനെ ചെയ്യണമെന്ന് അവർ കരുതുന്നു അങ്ങനെ അല്ലേ ഇത് വെറുമൊരു യന്ത്രത്തിന്റെ പ്രവർത്തനമായതുകൊണ്ട് ഈ യാന്ത്രിക പ്രവർത്തനം വന്നിരിക്കുന്നത് നിരവധി സാധ്യതകളോടുകൂടിയാണ് ഞാൻ യോഗയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ ശരീരത്തിനെ കാണുന്നത് ദിവ്യത്വത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നിങ്ങൾക്കിതിനെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയാമെങ്കിൽ ഇതൊരു ആശ്ചര്യകരമായ യാന്ത്രികതയാണ് ഈ നിമിഷത്തെ നിങ്ങൾ ഇതിനെ വളരെ ചെറിയ തോതിലാണ് ഉപയോഗിക്കുന്നത് വളരെ വളരെ ചെറിയ തോതിൽ ഇതൊരു വിമാനമാണ് പക്ഷേ നിങ്ങൾ ഇതിനെ തറയിൽ ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ വിമാനത്തെ ഡ്രൈവ് ചെയ്യാനായി തിരഞ്ഞെടുക്കുമ്പോൾ പക്ഷേ ഈ രണ്ട് സാമഗ്രികൾ അവ നിങ്ങളുടെ കെട്ടിടങ്ങളിലും വിളക്കുകാലുകളിലും മറ്റെല്ലാത്തിലും ഇടിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് സംഗതികൾ ഇഷ്ടപ്പെടുന്നില്ല ഈ രണ്ട് ചിറകുകളും നിങ്ങൾ ഛേദിച്ച ശേഷം ഓടിച്ചു നടക്കുന്നു സത്യത്തിൽ രണ്ട് ചിറകുകളും ഛേദിക്കപ്പെട്ട ഒരു വിമാനം അത്ഭുതകരമായ ഒരു ബസ്സാണ് അല്ലേ നിങ്ങൾ സന്തുഷ്ടനാണ് പൂർണ്ണമായും ഓക്കെയാണ് എന്താണ് തെറ്റ് ഞാൻ ഗംഭീരമായ ഒരു ബസ് ഓടിക്കുകയാണ് പക്ഷെ പറക്കുക എന്നതിൻ്റെ അർത്ഥമറിയാവുന്ന ഒരാൾ ചിറകുകൾ അറിയപ്പെട്ട ഒരു വിമാനം കാണുമ്പോൾ കരയും അല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യോഗയും ആളുകളുടെ ജീവിതരീതിയും കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം നിങ്ങൾ സങ്കല്പിച്ചിട്ടില്ലാത്ത മറ്റേതെങ്കിലും രീതിയിൽ ഇതിനാകാൻ കഴിയും നോക്കൂ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോയാൽ അതൊരു യക്ഷിക്കഥ പോലെയാകും ഒരു യക്ഷിക്കഥ പോലെ ബോധമുള്ള ഏതൊരാൾക്കും വിശ്വസിക്കാൻ എന്നോട് ആരെങ്കിലും ഇതുപോലെ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല പക്ഷെ ഇതെല്ലാം എനിക്ക് എല്ലാ ദിവസത്തെയും യാഥാർത്ഥ്യങ്ങളാണ് വളരെയധികം കാര്യങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ജീവിതത്തിന്റെ വളരെയധികം തലങ്ങൾ ഇവിടെ തന്നെ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ പക്ഷെ അത് നിങ്ങളുടെ അനുഭവത്തിലില്ല ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വേറൊന്നിനെയും കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ പല തലത്തിലുള്ള ഭൗതിക യാഥാർത്ഥ്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു പൂർണ്ണ ലോകമാണ് ഒന്നിനു മുകളിൽ മറ്റൊന്നായി പല അടുക്കുകളുള്ള നിങ്ങൾക്കറിയാം ഒന്നിനു മുകളിൽ മറ്റൊന്നായി പല അടുക്കുകളുള്ള ഒരു അസ്തിത്വമാണിത് ഇന്ന് ആധുനിക ശാസ്ത്രം അതിനെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കറിയാമോ അവർ സംസാരിക്കുന്നത് ഒന്നിനു മുകളിൽ മറ്റൊന്നായി നിലനിൽക്കുന്ന അനേകം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് അതങ്ങനെയാണ്
മന്ത്രവാദം സാങ്കേതിക വിദ്യ മാത്രമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അസംഭവ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന പലതും യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. അങ്ങനെയല്ലേ? കേവലം അതുപോലെ മന്ത്രവാദം സാങ്കേതിക വിദ്യയുടെ മറ്റൊരു പരിണാമമാണ്. പക്ഷേ ഇപ്പോഴും ഭൗതികം. അതിപ്പോഴും ഭൗതികതയുടെ തലത്തിലാണ്. പക്ഷേ ഭൗതികതയുടെ വ്യത്യസ്തമായ ഒരു തലത്തെ കൈകാര്യം ചെയ്യൽ നിങ്ങൾക്കറിയാവുന്നതുപോലെയുള്ള ഭൗതികതയല്ല. അതുകൊണ്ട് നിങ്ങളുടെ പെരുവിരലിൽ ഒരു മോതിരം ധരിക്കുമ്പോൾ അതെന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതോ കഴിയാത്തതോ ആയ ചില ശക്തികളെ അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ക്ഷണിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഏതെങ്കിലും ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിയാൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. കാരണം നിങ്ങൾ പെരുവിരലിൽ ലോഹം ധരിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അവരെല്ലാം കരുതും നിങ്ങൾക്കവരെ വേണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു ആന്റിന മുകളിലേക്ക് ഘടിപ്പിച്ചാൽ അവിടെ നടക്കുന്ന എല്ലാ റേഡിയോ സ്റ്റേഷനുകളിലും കാലിഫോർണിയയിലെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്കൊന്നും കേൾക്കണ്ടെങ്കിൽ നിങ്ങൾ ആന്റിന മാറ്റിവെക്കേണ്ടി വരും അല്ലേ? ഇതുപോലെയാണ്. ലോഹത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക സ്വീകാര്യതയുണ്ട്, ഒരു പ്രത്യേക പ്രഭാവമുണ്ട്. അതുകൊണ്ട് ചില പ്രത്യേക രീതികളിൽ ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് അത് എല്ലാ കാലവും നിശ്ചയിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ മോതിരവിരലിൽ ഒരു മോതിരം ധരിക്കണം. ലോകത്തെല്ലായിടത്തും മോതിരവിരലിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അത് യാദൃശ്ചികമാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? അത് യാദൃശ്ചികമല്ല. ഈ മോതിരവിരൽ ഇവിടം മുതൽ ഇതുവരെ മുഴുവൻ ഭൗതിക പ്രപഞ്ചവും ഇവിടെയാണ്. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മൗസ് പോലെയാണ്. ഇത് ഇവിടം മുതൽ ഇവിടെ വരെ ചെയ്താൽ നിങ്ങൾക്ക് സ്വയം ഒരു തലത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ മോതിരവിരൽ കൊണ്ട് ഈ ശരീരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടേത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും ശരീരങ്ങൾക്കൊപ്പം നിങ്ങളുടെ മോതിരവിരൽ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ കഴിയും. മോതിരവിരലിനെ കുറിച്ച് യോഗയിൽ മുഴുവൻ ശാസ്ത്രവുമുണ്ട്. മോതിരവിരൽ നിങ്ങളുടേതായ എല്ലാത്തിൻ്റെയും താക്കോലായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ മോതിരവിരലിൽ മോതിരം ധരിക്കുന്നത് പ്രധാനമായത് എന്തുകൊണ്ടെന്നാൽ ഈ ശരീരത്തിൻ്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ഒരു ലളിതമായ മാർഗമാണ്. നിങ്ങൾ മോതിരവിരലിൽ എന്തെങ്കിലും ലോഹമിട്ടാൽ സിസ്റ്റം വളരെ സ്ഥിരതയുള്ളതാകും. നിങ്ങളിത് ഒരിടത്ത് മറ്റൊരിടത്ത് മറ്റെവിടെയെങ്കിലുമൊക്കെ ധരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നിടത്തെല്ലാം നിങ്ങൾ ലോഹം ധരിക്കുന്നു. അത് സ്വന്തം കാര്യങ്ങൾ ചെയ്യും. അതിന് അതിൻ്റെതായ സ്വാധീനമുണ്ട്. അതുപോലെ അതൊരു നിർണായക ഘടകമൊന്നുമല്ല. ഒരാൾക്ക് ഏതൊരു വസ്തുവും ധരിക്കാം, അതിലൊരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു മതില് പോലെ പരന്നതാക്കി അതിൽ കയറി യാത്ര ചെയ്യുന്നത് പോലെയാണിത്. ഇങ്ങനെയായാലും ഓടിക്കാം. പക്ഷേ ഒരു കാര്യം, അത് ഇരട്ടി ഇന്ധനം ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. ശരിയായ രൂപത്തിൽ നിന്ന് വിപരീതമായതിനാൽ. ശരിയല്ലേ? അതുപോലെയാണിതും. നിങ്ങൾക്ക് ഇങ്ങനെ നടന്ന് യാത്ര ചെയ്യുകയും ചെയ്യാം. എന്നാൽ ജീവിത പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിന് പകരം നിങ്ങൾ സ്വയം തളർന്നു പോകും. സന്തോഷത്തോടെ അനായാസമായി തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം ക്ഷീണിക്കും. അത്രമാത്രം. എല്ലാവർക്കും ജീവിക്കുവാൻ കഴിയും, പക്ഷെ ഒരുപോലെ അനായാസമായിട്ടല്ല. ശരിയല്ലേ? അങ്ങനെയല്ലേ? കാരണം നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ സംഭവിക്കുകയില്ല. അകത്തും പുറത്തും ഏതൊക്കെ തലങ്ങളിലും എന്നതൊന്നും പ്രശ്നമേ അല്ല. നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ സംഭവിക്കുകയില്ല. അതാണ് അതിൻ്റെ വഴി.